നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഓപ്പൺഹൈമർ. ഒരു യഥാർത്ഥ വ്യക്തിയെക്കുറിച്ചൊരു സിനിമ വരുന്നു എന്നതിനപ്പുറം ബയോഗ്രഫി എന്ന ജോണറിൽ സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ ആദ്യമായി കൈവയ്ക്കുന്ന എന്നൊരു കാര്യമാണ് ഓപ്പൺഹൈമർ എന്ന സിനിമയെ കുറച്ചുകൂടി സ്പെഷ്യലാക്കി മാറ്റുന്നത്. നമ്മൾ ഇതുവരെ കണ്ട നോളന്റെ സിനിമകൾ മാത്രം മതിയാകും ഓപ്പൺഹൈമറിനായി നമുക്ക് കാത്തിരിക്കാനായിട്ട്. സോ ഓപ്പൺഹൈമർ എന്ന സിനിമ വരുന്നതിന് മുൻപേ ആരാണ് ഈ ഓപ്പൺഹൈമർ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഫാദർ ഓഫ് ആറ്റമിക് ബോംബ്സ് എന്നൊക്കെ വിളിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇന്ന് ഓപ്പൺഹൈമർ എന്ന വ്യക്തിയെക്കുറിച്ചും അതുപോലെ തന്നെ ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺഹൈമർ എന്ന് വരാനിരിക്കുന്ന സിനിമയെക്കുറിച്ചും വിശദമായിട്ട് തന്നെ നമുക്ക് നോക്കാം. ജെ റോബർട്ട് ഓപ്പൺഹൈമർ 1904 അമേരിക്കയിൽ ജനിച്ച ഒരു തിയററ്റിക്കൽ ഫിസിസിസ്റ്റ് ആണ്. ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കെമിസ്ട്രിയിൽ ഡിഗ്രി നേടിയ ഓപ്പൺഹൈമർ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗോട്ടിംഗൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിസിക്സിൽ PhD സ്വന്തമാക്കിയ ഒരാളുകൂടിയാണ്. ഇത്തരത്തിൽ ഒരുപാട് വിഷയങ്ങളെപ്പറ്റി നന്നായി പഠിച്ചുകൊണ്ടാണ് ഓപ്പൺഹൈമർ ഒരു ഫിസിസിസ്റ്റായി മാറിയത്. കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അഥവാ കാൽടെക്കിൽ ക്വാണ്ടം മെക്കാനിക്സിലും ന്യൂക്ലിയർ ഫിസിക്സിലും തന്റെ കഴിവുകളിലൂടെ ഒരുപാട് സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഓപ്പൺഹൈമർ ചെയ്തിട്ടുണ്ടെങ്കിലും ലോകം മുഴുവൻ ഓപ്പൺഹൈമർ എന്ന പേര് ഇന്നും ഓർത്തു വയ്ക്കാൻ കാരണം അദ്ദേഹത്തിന്റെ അറ്റോമിക് ബോംബിന്റെ കണ്ടുപിടുത്തം തന്നെയാണ്. സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ന്യൂക്ലിയർ വെപ്പൺസിന്റെ കണ്ടുപിടുത്തത്തിനായി ഓപ്പൺഹൈമറെ മാൻഹാറ്റൻ പ്രോജക്ടിന്റെ ഭാഗമാക്കുകയായിരുന്നു. അങ്ങനെ 1943 അദ്ദേഹം ന്യൂ മെക്സിക്കോയിലെ ലോസ് അലമോസ് ലബോറട്ടറിയുടെ ഡയറക്ടറായിട്ട് നിയമിക്കപ്പെട്ടു. വാർ വെപ്പൺസിന്റെ ഉറവിട കേന്ദ്രമായിരുന്നു ഈ ലബോറട്ടറി. അങ്ങനെ തന്റെ കഴിവുകളിലൂടെയും ലീഡർഷിപ്പിലൂടെയും ഇദ്ദേഹം കണ്ടുപിടിച്ച ആദ്യ അറ്റോമിക് ബോംബിന്റെ ട്രയല് ജൂലൈ 16, 1945 ലോസ് അലമോസിൽ നിന്നും 210 കിലോമീറ്റർ ദൂരെ വെച്ച് നടന്നു. അങ്ങനെ ഓപ്പൺഹൈമറിന്റെ ആദ്യ അറ്റോമിക് ബോംബിന്റെ ഈ ട്രയൽ ടെസ്റ്റ് ട്രിനിറ്റി ടെസ്റ്റ് എന്നാണ് അറിയപ്പെട്ടത്. അങ്ങനെ ട്രിനിറ്റി ടെസ്റ്റ് കഴിഞ്ഞ 20 ദിവസത്തിന് ശേഷം ഓഗസ്റ്റ് 6 ജപ്പാനിലെ സിറ്റികളിലൊന്നായ ഹിരോഷിമയിലെ ലിറ്റിൽ ബോയ് എന്ന് പേരുള്ള ലോകത്തിലെ തന്നെ വളരെ ഡേഞ്ചറസ് ആയൊരു അറ്റോമിക് ബോംബ് അമേരിക്ക വിക്ഷേപിച്ചു. അമേരിക്കയുടെ ഈ ഒരു കടുത്ത വിക്ഷേപണത്തിലൂടെ ഏകദേശം 140,000 ആളുകളാണ് അന്ന് മരണപ്പെട്ടത്. ഈ സംഭവത്തിന് ശേഷം 3 ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് 9 ഫാറ്റ്മാൻ എന്ന് പേരുള്ള വേറൊരു പ്ലൂട്ടോണിയം ബോംബ് നാഗസാക്കിയിൽ അമേരിക്ക വിക്ഷേപിച്ചു. ഈ ഒരു സംഭവത്തിലൂടെ 80,000 ആളുകളാണ് നാഗസാക്കിയിൽ അന്ന് മരണപ്പെട്ടത്. ഈ ഒരു സംഭവത്തോടുകൂടി അതുവരെ അമേരിക്കയോട് കീഴടങ്ങാതിരുന്ന ജപ്പാൻ തങ്ങളുടെ തോൽവി സമ്മതിക്കുകയായിരുന്നു. പക്ഷെ ഹിരോഷിമ നാഗസാക്കി ദുരന്തത്തിലെ മരണങ്ങൾക്കെല്ലാം കാരണം ഓപ്പൺഹൈമർ മാത്രമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പൊളിറ്റിക്കൽ ഗെയിമുകളുടെ കെണിയിൽ അദ്ദേഹം പെട്ടുപോവുകയായിരുന്നു എന്നതാണ് സത്യം. ലോകയുദ്ധങ്ങളിൽ അമേരിക്ക ജയിക്കാനായി ഓപ്പൺഹൈമർ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ പിന്നീടൊരു ബൂമറാങ് പോലെ അദ്ദേഹത്തിന് ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് തന്നെ നൽകുകയായിരുന്നു. ഫാറ്റ്മാൻ എന്ന ബോംബിന്റെ വിക്ഷേപണം അദ്ദേഹത്തിന്റെ മനസ്സിൽ കുറ്റബോധം നിറച്ചു. അതുകൊണ്ട് തന്നെ തുടർന്ന് ഇത്തരം ന്യൂക്ലിയർ ബോംബുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് അദ്ദേഹം പിന്മാറുകയായിരുന്നു. ഇത് ഓപ്പൺഹൈമർ ഒരു സോവിയറ്റ് സ്പൈയാണ്, അല്ലെങ്കിൽ സോവിയറ്റുകാരുടെ ചാരനാണ് എന്നൊക്കെ അമേരിക്കക്കാർ പറഞ്ഞു നടക്കുന്ന രീതിക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെടുകയായിരുന്നു. അറ്റോമിക് ബോംബുകളുടെ പിതാവ്, അല്ലെങ്കിൽ ഇതുപോലെ വലിയൊരു ആണവായുധം നിർമ്മിച്ച വ്യക്തി എന്നൊരു പരിഗണന പോലും നൽകാതെ അമേരിക്കൻ ഗവൺമെന്റ് എടുത്തൊരു കടുത്ത തീരുമാനമായിരുന്നു ഇത്. മാൻഹാറ്റൻ പ്രോജക്റ്റിൽ ഉണ്ടായിരുന്നവരിൽ പലരും യഥാർത്ഥ സോവിയറ്റ് ചാരന്മാരായിരുന്നു എന്ന സത്യം അമേരിക്ക അന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് ഇത്തരത്തിലുള്ള യഥാർത്ഥ സോവിയറ്റ് സ്പൈകളുടെ സഹായത്തോടെ 1949 സോവിയറ്റ് യൂണിയനും തങ്ങളുടെ RDS-1 അഥവാ ഫസ്റ്റ് ലൈറ്റനിങ് എന്ന് വിളിപ്പേരുള്ള ന്യൂക്ലിയർ ബോംബ് കസാക്കിസ്ഥാനിലെ സെമി പലാറ്റിൻസ്കിൽ വെച്ച് ടെസ്റ്റ് ചെയ്ത് വിജയിച്ചു. അമേരിക്ക എന്ന് നാഗസാക്കിയിലിട്ട ഫാറ്റ്മാൻ എന്ന ബോംബ് ഡിസൈൻ അടിസ്ഥാനമാക്കിയായിരുന്നു RDS-1 എന്ന ന്യൂക്ലിയർ ബോംബ് സോവിയറ്റ് യൂണിയൻ രൂപപ്പെടുത്തിയത്. 1949 തന്നെ ഹൈഡ്രജൻ ബോംബ് പ്രോജക്ടിൽ അമേരിക്ക വീണ്ടും ഓപ്പൺഹൈമറെ സമീപിച്ചു. എന്നാൽ അദ്ദേഹം ഇത് നിരസിക്കുകയായിരുന്നു. പക്ഷെ 1952 ഓപ്പൺഹൈമറിന്റെ സഹായിയായിരുന്ന എഡ്വാർഡ് ടെല്ലർ ഹൈഡ്രജൻ ബോംബ് കണ്ടുപിടിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾക്കും ട്രോമാറ്റിക് എക്സ്പീരിയൻസുകൾക്കും ഒടുവിൽ ഓപ്പൺഹൈമർ February 18, 1967 തൊണ്ടയിലെ ക്യാൻസർ മൂലം മരിച്ചു പോവുകയായിരുന്നു. ഓപ്പൺഹൈമർ ഒരു ചെയിൻ സ്മോക്കർ കൂടിയായിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ഈ മരണത്തിന് കാരണമായത് എന്നാണ് പറയുന്നത്. ഒരു ഫിസിസിസ്റ്റ് എന്നതിനപ്പുറം ഒരുപാട് ഭാഷകൾ അറിഞ്ഞിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. കൂടാതെ ധാരാളം കവിതകളും അദ്ദേഹം വായിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പൺഹൈമറിന്റെ കണ്ടുപിടുത്തത്തിൽ പിറന്ന ആദ്യ അറ്റോമിക് ബോംബിന്റെ ട്രിനിറ്റി എന്ന പേര് ജോൺ ഡോണിന്റെ എ ലിറ്റിനി എന്ന കവിതയിൽ നിന്നും ഇൻസ്പയർ ചെയ്താണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. 1933 സാൻസ്ക്രിറ്റിൽ എഴുതപ്പെട്ട ഭഗവത്ഗീത അദ്ദേഹം വായിച്ചിട്ടുണ്ട്. 1945 അദ്ദേഹത്തിന്റെ ആദ്യ അറ്റോമിക് ബോംബിന്റെ ടെസ്റ്റിന് ശേഷം ഭഗവത്ഗീതയിലെ ഒരു വചനം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. Now I am become death, the destroyer of the world.
അതായത് ഞാനിപ്പോൾ മരണമാണ്, ഈ ലോകത്തിന്റെ തന്നെ അന്ധകനാണ്. ആദ്യ അറ്റോമിക് ബോംബിന്റെ ടെസ്റ്റിന് ശേഷം ലോകം ഒരിക്കലും പഴയ പോലെ ആയിരിക്കില്ല എന്ന സത്യം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. താനാണ് ഇതിനൊക്കെ കാരണമെന്ന കുറ്റബോധമാണ് ഭഗവത്ഗീതയിലെ ഈ വാക്കുകളിലൂടെ അദ്ദേഹം സമൂഹത്തിനോട് പറയാനായി ശ്രമിച്ചത്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്രിസ്റ്റഫർ നോളൻ അദ്ദേഹത്തിന്റെ ഓപ്പൺഹൈമർ എന്ന സിനിമ പുറത്തിറക്കാനായിട്ട് പോകുന്നത്. CGI വർക്കുകളൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റിവെച്ച് റിയൽ ആയിട്ട് ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ചാണ് ട്രിനിറ്റി ടെസ്റ്റ് അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്തിന്, ടെനറ്റിലെ പ്ലെയിൻ ക്രാഷ് സീന് വരെ ഇതുപോലെ റിയൽ ആയിട്ട് ഷൂട്ട് ചെയ്തതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വലിയ കാര്യമല്ല. അതുപോലെ തന്നെ മുഴുവനായും IMAX ഷൂട്ട് ചെയ്തിരിക്കുന്ന ആദ്യ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കൂടിയായിരിക്കും ഓപ്പൺഹൈമർ. ഒറ്റ സെക്കൻഡിൽ 2500 ഫ്രെയിംസ് ഉൾക്കൊള്ളിച്ച് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്ന റോട്ടറി പ്രിസം ക്യാമറയാണ് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ സീനുകളും അതുപോലെ മറ്റു ചില സീനുകളും ഷൂട്ട് ചെയ്യാനായിട്ട് നോളൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ IMAX ഫോർമാറ്റിൽ ആദ്യമായൊരു റിയൽ ന്യൂക്ലിയർ ബോംബ് എക്സ്പ്ലോഷൻ, അതും ബിഗ് സ്ക്രീനിൽ കാണാൻ നമുക്കൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. സോ എല്ലാവരും ഈ ഒരു ചാൻസ് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഓപ്പൺഹൈമറെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ അമേരിക്കൻ പ്രൊമീതിയസ് ദ ട്രിംഫ് ആൻഡ് ട്രാജഡി ഓഫ് J. Robert ഓപ്പൺഹൈമർ എന്ന പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയാൽ മതിയാകും. അതിൽ അദ്ദേഹത്തെ പറ്റി കൂടുതൽ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ July 21 ബിഗ് സ്ക്രീനിലേക്ക് എത്താൻ പോകുന്ന ഓപ്പൺഹൈമർ എന്ന ഈ നോളൻ മാജിക് കാണാൻ ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യുക.